നമസ്കാരം. എണ്ണ വിലയിൽ വർധന ഉണ്ടാകുമോ എന്നതാണ് ഇന്ന് ആശങ്കയോടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിലയിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നു. റഷ്യ യുക്രൈൻ സംഘർഷങ്ങളുടെ ഭാഗമായി എണ്ണവിലയിൽ വലിയ വർധനവ് അന്താരാഷ്ട്ര വിലയിൽ ഉണ്ടായിരിക്കുന്നു. അതുകാരണം ഇന്ത്യയിലും വില വർധനവ് ഉണ്ടാകുമോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയിലെ വില വർധനവ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പിന് ശേഷം ആ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. അതിനുശേഷം പെട്രോൾ വില ലിറ്ററിന് 25 രൂപ മുതൽ 30 രൂപ വരെ വർദ്ധിക്കും, ഒറ്റയടിക്ക് വർദ്ധിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പ്രചരണങ്ങളും പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊരു വില വർധനവ് ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതായത് 2 ഘടകങ്ങളാണ്. ഒന്ന്, റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എണ്ണ വിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. ഈ സംഘർഷം എത്രമാത്രം നീണ്ടുപോകും എന്നുള്ളതിനെക്കുറിച്ച് ചില വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടൻ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത അനേക ദിവസങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എത്രയും വേഗം തന്നെ സംഘർഷം അവസാനിക്കും എന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ എണ്ണ വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവ്, അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായിട്ടുള്ള വർധനവ് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ഉടൻ തന്നെ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കുകയാണെങ്കിൽ എണ്ണ വില പഴയ നിലയിലേക്ക് തിരികെ പോകും എന്ന് മാത്രമല്ല, ഇതുവരെ ഉപരോധം കാരണം റഷ്യയിൽ തടഞ്ഞുവെക്കപ്പെട്ടിരിക്കുന്ന എണ്ണ വിപണിയിലെത്തുന്നതോടുകൂടി എണ്ണ വിലയിൽ കുറവ് വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണ വില അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണ വില ഉടൻ തന്നെ ഉപഭോക്താവിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന് ചില നിരീക്ഷകരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി അഥവാ ആ രീതിയിലുള്ള വർധനവ് ഉണ്ടായാൽ തന്നെ നികുതി കുറച്ചുകൊണ്ട് ഈ എണ്ണ വില വർധനവ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ, അതായത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ പറയുന്നു. നികുതി കുറയ്ക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും സംഭവിച്ചാലും എണ്ണ വില ഒരു പക്ഷേ ഉയരാൻ സാധ്യതയില്ല. എണ്ണ വില ഉയർന്നാൽ തന്നെയും നികുതി കുറച്ചുകൊണ്ട് അത് സാധാരണ ജനങ്ങളിലേക്ക് എത്താതെ ഇരിക്കാനുള്ള പരിശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം റഷ്യയുടെ ഉപരോധമാണ്. റഷ്യയ്ക്കുമേൽ പാശ്ചാത്യ രാജ്യങ്ങളടക്കം ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം, ഈ ഉപരോധത്തിൻ്റെ ഫലമായി റഷ്യൻ എണ്ണ കമ്പനികൾ വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ എണ്ണ ശേഖരം, അതായത് എണ്ണയുടെ സ്റ്റോക്ക് അവിടെ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അന്താരാഷ്ട്ര വിലയേക്കാൾ, ബ്രെൻഡ് ക്രൂഡ് ഓയിലിൻ്റെ വിലയേക്കാൾ 25 മുതൽ 27% വരെ വിലക്കുറവിൽ ഇന്ത്യക്ക് കൈമാറാനുള്ള വലിയ ഒരു ഓഫർ ഇന്ത്യക്ക് വന്നിട്ടുണ്ട്. അതായത് റഷ്യൻ എണ്ണ കമ്പനിയായ റോസ് നെഫ്റ്റ് ഇന്ത്യയുടെ IOC നൽകിയ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് അത്തരത്തിലൊരു ഓഫർ നൽകിയിട്ടുണ്ട്. അതായത് തങ്ങൾ അന്താരാഷ്ട്ര വിലയേക്കാൾ 25 മുതൽ 27% വരെ വിലക്കുറവിൽ ഇന്ത്യക്ക് അസംസ്കൃത എണ്ണ നൽകാൻ തയ്യാറാണ് എന്നതാണ്. പക്ഷേ ഇതിനോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അതിന് 2 തടസ്സങ്ങളുണ്ട്. ഒന്ന്, പണമിടപാട് എങ്ങനെ നടത്തും എന്നുള്ളത് സംബന്ധിച്ചാണ്. കാരണം റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര പണമിടപാട് സാധ്യമാക്കുന്ന സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്നും റഷ്യ ഇന്ന് പുറത്തായിരിക്കുകയാണ്. അന്താരാഷ്ട്ര പണമിടപാടുകളെല്ലാം സ്വിഫ്റ്റ് കോഡുകളുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അതിനാൽ സ്വിഫ്റ്റിൽ നിന്ന് ഈ ഉപരോധത്തിൻ്റെ ഫലമായി റഷ്യ പുറത്തായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡോളറിൽ അവിടെ പേയ്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ പണമിടപാട് നടത്തുക ഇന്ത്യക്ക് അസാധ്യമാണ്. ഈ എണ്ണ വാങ്ങുകയാണ് എങ്കിൽ തന്നെ. പക്ഷേ അതിന് ബദൽ മാർഗങ്ങൾ ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. രൂപ, റൂബിൾ, റഷ്യയുടെ നാണയമായ റൂബിളിലേക്ക് ഈ പണമിടപാട് നടത്താനുള്ള സാധ്യതകൾ പരിഗണിക്കുന്നുണ്ട്. അവിടെയും ചില തടസ്സങ്ങളുണ്ട്. അപ്പോഴും പല വിദേശ രാജ്യങ്ങളും റഷ്യയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് പറയുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന്. ഈ സാഹചര്യത്തിൽ എണ്ണ റഷ്യയിൽ നിന്നും വാങ്ങുന്നത്, ഇന്ത്യ വാങ്ങുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കും എന്നത് സംബന്ധിച്ച വിഷയങ്ങളുണ്ട്. പക്ഷേ എന്നാലും അവിടെയും ഇന്ത്യക്ക് ഒരു അനുകൂല ഘടകമുള്ളത്, ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 70% ഒപെക് രാജ്യങ്ങളിൽ നിന്നാണ്. ഈ റഷ്യ, യുക്രൈൻ, ബെലാറൂസ് എന്ന രാജ്യങ്ങളിൽ നിന്നും
എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 2% മാത്രമേ വരുന്നുള്ളൂ. 70% ഈ ഒപെക് രാജ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മധ്യേഷ്യയെ എണ്ണ ഇറക്കുമതിയിൽ അമിതമായി ആശ്രയിക്കുന്നത് നിർത്താനും റഷ്യ അമേരിക്ക മുതലായ രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൂട്ടാനും ഇന്ത്യ ഈ സമീപകാലത്ത് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഫലമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ കഴിഞ്ഞ തവണത്തെ ഇന്ത്യ സന്ദർശനത്തിൽ ഇത്തരമൊരു ഉടമ്പടി ഒപ്പുവച്ചിരുന്നു. അതായത് റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ഈ ഉടമ്പടി അനുസരിച്ച് 2022 200,000 ടൺ അസംസ്കൃത എണ്ണ ഇന്ത്യക്ക് കൈമാറാം എന്നാണ്. റോസ് നെഫ്റ്റുമായിട്ടാണ് റഷ്യൻ കമ്പനികളിൽ ഏറ്റവും അധികം എണ്ണ ഇന്ത്യക്ക് നൽകുന്ന കമ്പനിയാണത്. ആ കമ്പനിയുമായി 200,000 ടണ്ണിൻ്റെ കരാർ ഇതിന് മുന്നേ, യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ ഒപ്പുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സമയത്തും ഇത് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമായതിനാൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ഈ സാഹചര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ പരിഗണിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. ഒന്ന്, റഷ്യൻ കമ്പനികൾ വലിയ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നു എണ്ണയ്ക്ക്, ഇന്ത്യക്ക് നൽകുന്ന എണ്ണയ്ക്ക് വലിയ ഈ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൂടാതെ റൂബിളിൻ്റെ അന്താരാഷ്ട്ര വിലയിൽ വലിയ തകർച്ചയുണ്ട്. റൂബിൾ രൂപ വിനിമയ നിരക്ക് എന്നത്തേതിനേക്കാളും താഴ്ന്ന നിരക്കിലാണ്. ഇതും ഈ ഓഫർ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുകയാണെങ്കിൽ ഇതും ഇന്ത്യക്ക്, ഈ റൂബിളിൻ്റെ വിലത്തകർച്ചയും ഇന്ത്യക്ക് അനുകൂലമായി മാറിയേക്കാവുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ റഷ്യയിൽ നിന്നും എത്രയും വേഗം എണ്ണ വാങ്ങുന്നതിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ റഷ്യയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും എണ്ണ വില കുറച്ച് എണ്ണ വാങ്ങാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇതിലേതെങ്കിലും വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ എണ്ണ വില ഈ പറയുന്ന രീതിയിൽ ലിറ്ററിന് 22, 25, 30 രൂപയുടെ വില വർധനവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.